കർണാടക രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ തമ്മിലടി ഉപതെരഞ്ഞെടുപ്പ് നടന്ന തെലങ്കാനയിൽ സിറ്റിംഗ് സീറ്റ് പോയി എന്ന് മാത്രമല്ല അത് ദയനീയമായി മൂന്നാമത് ലാൻഡ് ചെയ്തു ഇപ്പോൾ നടന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഉപ്പുവെച്ച കാലം പോലെയായി ഹിമാചലിൽ കിട്ടിയ സീറ്റുകൾ ബിജെപി റാഞ്ചാതെ നോക്കാൻ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല വളരെ കാലം ഭരിച്ച ദില്ലിയിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത് കയ്യിലെ വിരലുകൾ മടക്കിയാൽ അപ്പോൾ തീരുന്ന എണ്ണമാണ് രാജ്യത്തെ ഒന്നിപ്പിക്കാൻ എന്ന പേരിൽ നടത്തിയ ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിനെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്കായി ഭാരത് ജോഡോ എന്നത് കോൺഗ്രസിന്റെ അണികളും നേതാക്കളും കോൺഗ്രസ് ജോഡോ എന്നാണ് കേട്ടതെന്ന് തോന്നുന്നു അണികൾ താമരത്തണലിലും നേതാവ് പൊരുവേലത്ത് പെരുവഴിയിലും നിൽക്കുമ്പോൾ കാണികൾ പോലും ആർപ്പ് വിളിക്കുന്നത് മോദി മോദി എന്നാണ് കണ്ടകശനി കാട് കയറുമെന്ന് പഴമക്കാർ പറയും രാഹുൽ കയറിയ കാട് വല്ലാത്തതായിപ്പോയി ഗുജറാത്തിൽ ബിജെപി തുടർഭരണം നേടിയിരിക്കുകയാണ് 152 സീറ്റുകളിൽ വ്യക്തമായ ലീഡ് ഉയർത്തിയാണ് ഭരണകക്ഷിയായ ബിജെപി വീണ്ടും അധികാരത്തിലെത്തിയത് ഇവിടെ കോൺഗ്രസിന്റെ കനത്ത പരാജയം പ്രതീക്ഷിച്ചതിലും അപ്പുറമാണെന്ന് വേണം കരുതാൻ സിറ്റിംഗ് സീറ്റുകളും കൈവിട്ടതോടെ നിലം പരിശായിരിക്കുകയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ പാർട്ടികളൊന്നായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രയും ഗാർഗയുടെ വരവും ഒന്നും തന്നെ ഗുജറാത്തിലെ ഇലകളിൽ പോലും അനക്കം സൃഷ്ടിക്കാനായില്ലെന്നതാണ് കോൺഗ്രസിന്റെ പരിതാപകരമായ നില സൂചിപ്പിക്കുന്നത് 20 സീറ്റുകൾ പോലും തികയ്ക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുന്ന കോൺഗ്രസിനെയാണ് കണ്ടത് സൗരാഷ്ട്ര സൂറത്ത് കച്ച് മേഖലകളിലെല്ലാം കോൺഗ്രസ് നേതാക്കൾ നിലം പൊത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഉണ്ടായിരുന്ന സീറ്റുകൾ ആം ആദ്മിയും കൈയടക്കിയതോടെ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ തകർച്ച പൂർണ്ണമായി മോർബിയിൽ ഉൾപ്പെടെ ബിജെപി വൻ ഭൂരിപക്ഷം നേടി ഗുജറാത്തിൽ ബിജെപി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ പ്രശസ്തമായ പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് 2019 മഹാരാഷ്ട്രയിലെ ലാത്തൂർ മേഖലയിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ പറഞ്ഞ വാക്കുകളായിരുന്നു ഖതം ഗുഡ് ബൈ ടാറ്റ ഗയ ഗുജറാത്തിൽ കൈപ്പത്തിക്ക് ഇപ്പോൾ സംഭവിക്കുന്നതും ഇതുതന്നെയാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു ഗുജറാത്തിൽ നടത്തിയതെല്ലാം ചെറിയ ക്യാമ്പയിനുകളാണെന്നും സൈലന്റ് പ്രചാരണമായിരുന്നുവെന്നുമാണ് കോൺഗ്രസിന്റെ പരാജയത്തോട് വക്താവ് ഷമ മുഹമ്മദ് പ്രതികരിച്ചത് തോൽവി അംഗീകരിക്കുന്നുവെന്നും ബൂത്തുകളിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നും ഷമ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.